നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അത്താണി ഫെഡറൽ ബാങ്കിൽ പെട്രോളുമായെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ മൊഴി പുറത്ത്. റമ്മി കളിച്ചുണ്ടായ കടബാധ്യത വീട്ടാനാണ് കവർച്ചാശ്രമം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി നവാസ് ആണ് അറസ്റ്റിലായത്. നാടക സിനിമാ സീരിയൽ നടൻ പൂജപ്പുര രവി അന്തരിച്ചു. വിടവാങ്ങിയത് 800 സിനിമയിൽ അഭിനയിച്ച പ്രതിഭ. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടരുന്നു. സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ രാവിലെ 10 മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. കുന്നംകുളം ചുവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 3 അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി പി ബി മൊയ്തു ചുമതലയേറ്റു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഘടനയായ ഹരിതത്തിന്റെ 3 വാർഷികം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. 6000 ഗ്ലാസിൽ വിശുദ്ധ അന്തോണീസിന്റെ ജലച്ഛായ ചിത്രമൊരുക്കി യുവജനങ്ങൾ. ഐക്കരകുന്ന് സെന്റ് ആന്റണീസ് പാതുവ നഗർ ഇടവകയിലെ KCYM യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ അന്തോണീസിന്റെ ജലച്ഛായ ചിത്രം ഒരുക്കിയത്. പുതുക്കാട് മണ്ഡലത്തിൽ മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. കൊടകര ബ്ലോക്കിൽ ചേർന്ന അവലോകന യോഗത്തിൽ MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചെഗുവേരയുടെ 95 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള യൂത്ത് ചെസ് ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. മന്ത്രി കെ രാധാകൃഷ്ണൻ ചെസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം മന്ത്രി രാധാകൃഷ്ണന്റെ കാർ ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു. വെളപ്പായ ചൈന ബസാർ സ്വദേശി സ്വാതി വീട്ടിൽ രാമകൃഷ്ണ പിള്ളയ്ക്കാണ് പരിക്കേറ്റത്. ഗാനരചയിതാവും പത്രപ്രവർത്തകനുമായിരുന്ന ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ 1 ചരമ വാർഷികം ആചരിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. സിസിടിവി 17 വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നികുതി വർദ്ധിപ്പിക്കാനുള്ള പുന്നയൂർ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് വധൂവരന്മാരുടെ തെരഞ്ഞെടുപ്പ് കൂടിക്കാഴ്ച സംഗമം നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കൂടിക്കാഴ്ച കാദർ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കിഴക്കേ നടയിലെ കുട്ടികളുടെ പാർക്കിന് സമീപം കുടുംബശ്രീയുടെ കഫേ കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് നടത്തി. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലുവാമല പട്ടിപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത പശുവിന് ജീവഹാനി സംഭവിച്ച കർഷകർക്കുള്ള ധനസഹായ വിതരണം തിങ്കളാഴ്ച നടക്കും. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ വിതരണോദ്ഘാടനം നിർവഹിക്കും. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം അഗതിയൂർ സ്വദേശി വി മനോജ് കുമാറിന് സമ്മാനിക്കും. 21 പാലുവായിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും.
ജില്ലാ ആർട്ടിസൻ സ്കിൽഡ് വർക്കേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാപ്പാറ പുതുവീട്ടിൽ നായിഫിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഇആർ ബൈജു അറസ്റ്റ് ചെയ്തത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നേർച്ച സദ്യ വികാരി ഫാദർ ഡെന്നീസ് മറോക്കി ആശീർവദിച്ചു. ജീവിത സാഹചര്യങ്ങളോട് പൊരുതി എം ബി ബി എസിൽ മിന്നുന്ന വിജയം നേടിയ ഡോക്ടർ അമൃതയെ മുരളി പെരുന്നലി എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ മണലൂർ ചിരുകണ്ടത്ത് മണിയുടെ മകൾ ഡോക്ടർ സി എം അമൃതയെയാണ് എം എൽ എ വീട്ടിലെത്തി ആദരിച്ചത്. കേരള ദലിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് എ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി സി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ത്രിപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. അപകടരഹിത പാതയ്ക്കായി കയ്പമംഗലത്തിന്റെ കരുതൽ പദ്ധതിയുമായി സഹകരിച്ച് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺ എയ്ഡഡ് വിഭാഗം പ്ലസ് ടു വിദ്യാർത്ഥികൾ. ഡ്രൈവർക്കൊരു ചായ പദ്ധതിയിലാണ് ശനിയാഴ്ച രാത്രി വിദ്യാർത്ഥികൾ സ്കൂളിലെ അധ്യാപകർക്കൊപ്പം ചേർന്ന് ഡ്രൈവർമാർക്ക് ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. കിള്ളിമംഗലം ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് അതിരൂപതാവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റിയുടെ വാർഷിക യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി എസ് ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് കൊടകര ജി എൽ പി സ്കൂളിൽ നടന്നു. ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായവരിൽ 30 പേരെ സൌജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 82nd ചരമദിനം ആചരിച്ചു. ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയറിന് കീഴിൽ രോഗികളുടെ വീടുകളിൽ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പാലിയേറ്റീവ് നഴ്സ് ജിൻഷ ശിവൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഊട്ടുവെഞ്ചരിപ്പ് നിർവഹിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല ഗ്രാന്റ് തുക ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും മേജർ കെ പി ജോസഫ് വായനശാലയ്ക്ക് സംഭാവനയായി നൽകിയ ഗ്രന്ഥങ്ങളുടെ ഏറ്റുവാങ്ങലും നടന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ചിത്രശില്പ കലാ മേധാവി ഡോക്ടർ ടി ജി ജ്യോതിലാൽ ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ ഏകജാലകത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റിന്റെ പ്രവേശനം ബുധനാഴ്ച വരെ നടക്കും. ഒന്നാം വർഷ വി എച്ച് എസ് സി പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും നാളെ പ്രസിദ്ധീകരിക്കും. ബാലഗോകുലം തൃശിവ പേരൂർ മഹാനഗറിന്റെ വാർഷിക സമ്മേളനം ദൂരദർശൻ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ടി ടി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകോദയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാലഗോകുലം തൃശിവ പേരൂർ മഹാനഗർ പ്രസിഡന്റ് വിജയലക്ഷ്മി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ 82nd ചരമ വാർഷികാചരണം തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്നു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചരമ വാർഷികാചരണം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.